നമുക്ക് ഇന്ന് ലഭ്യമാകുന്ന സൺഫ്ലവർ ഓയിലുകൾ ഒറിജിനൽ സൺഫ്ലവറിൽ നിന്നാണോ ഉണ്ടാക്കുന്നത് അതോ എഞ്ചിൻ ഓയിലുകൾ ശുദ്ധീകരിച്ചാണോ വരുന്നത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് സൺഫ്ലവർ പൂക്കളിൽ നിന്നും ഓയിൽ സീഡ് എങ്ങനെ വേർതിരിച്ച് എടുക്കാമെന്നും അതിൽ നിന്ന് ഓയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുമെന്നും നോക്കാം. മറ്റ് ചെടികളെ പോലെ തന്നെ സൺഫ്ലവർ പൂക്കളും വിത്ത് മുളപ്പിച്ചാണ് ഉണ്ടാകുന്നത്. ഇതുപോലുള്ള ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന മെഷീനുകൾ ഉപയോഗിച്ച് ഏക്കർ കണക്കിന് സ്ഥലത്ത് മണിക്കൂറുകൾ കൊണ്ടാണ് വിത്ത് ഇടുന്നത്. ഒരേ സമയം 20 വിത്തുകൾ നടാൻ ഈ മെഷീന് സാധിക്കും. നട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവ മുളയ്ക്കുന്നു. സൺഫ്ലവർ വിത്തുകൾക്ക് നല്ല ജലസേചനവും വളപ്രയോഗവും ചെയ്യുന്നതിലൂടെ വളരെ വേഗത്തിൽ ഇവ വലുതായി പുഷ്പിക്കുന്നു. ഏക്കർ കണക്കിന് സ്ഥലത്ത് നിറയെ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന കാഴ്ച ആരെയും ആകർഷിക്കുക തന്നെ ചെയ്യും. അത്ര മനോഹരമാണ് സൺഫ്ലവർ പാടങ്ങൾ. മറ്റ് പൂക്കളിൽ നിന്നും സൺഫ്ലവർ പൂക്കൾക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇവ സൂര്യൻ സഞ്ചരിക്കുന്നതനുസരിച്ച് പൂക്കളും അവയോടൊപ്പം വളഞ്ഞ് തിരിയുന്നു എന്നുള്ളതാണ്. അതിരാവിലെ സൂര്യൻ കിഴക്കുദിക്കുമ്പോൾ പൂക്കൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുകയും പിന്നീട് സൂര്യൻ സഞ്ചരിക്കുന്നതനുസരിച്ച് അവ വളഞ്ഞ് വൈകിട്ടാകുമ്പോഴേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കായിരിക്കും ഇവ തിരിയുന്നത്. നിങ്ങൾക്ക് അറിയില്ലാത്ത മറ്റൊരു പ്രത്യേകത കൂടി ഈ സൺഫ്ലവർ പൂക്കൾക്ക് ഉണ്ട്. കാണുമ്പോൾ ഒരു വലിയ പൂവായി തോന്നും എങ്കിലും ഇതിൽ ആയിരക്കണക്കിന് ചെറിയ പൂക്കൾ അടക്കി വച്ചാണ് ഇതൊരു വലിയ സൺഫ്ലവർ ഉണ്ടാകുന്നത്. ഇതിലെ ഓരോ പുഷ്പവും ഒരു വിത്ത് വെച്ച് ഉണ്ടാക്കുന്നു. അങ്ങനെ അനേകം വിത്തുകൾ ഒരു പുഷ്പത്തിൽ തന്നെ അടക്കി വെച്ച് ഉണ്ടാകുന്നതാണ് ഒരു സൺഫ്ലവർ സീഡ്. പൂക്കൾ ഉണങ്ങിക്കൊഴിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ വിത്തുകൾ വിളവെടുക്കാൻ പാകമായി തുടങ്ങും. വിത്തുകൾ വിളവെടുക്കുന്നത് ഇതുപോലെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്ന മെഷീനുകൾ ഉപയോഗിച്ചാണ് വിളവെടുക്കുന്നത്. ഇനി നമുക്ക് അതിശയം തോന്നിക്കുന്ന ആ വിളവെടുപ്പിൻ്റെ വീഡിയോകൾ കാണാം. ആയിരക്കണക്കിന് ഏക്കർ സൺഫ്ലവർ സീഡുകൾ വിളവെടുക്കാൻ ഈ മെഷീനുകൾക്ക് മണിക്കൂറുകൾ മതിയാവും. ഓരോ പൂവിലെയും ഒരു സീഡ് പോലും നഷ്ടപ്പെടാതെ വളരെ കൃത്യതയോടെയാണ് ഈ മെഷീനുകൾ വിളവെടുപ്പ് പൂർത്തിയാക്കുന്നത്. മറ്റ് വിളകളെ പോലെയല്ല, ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്ന ഒരു കൃഷി കൂടിയാണ് സൺഫ്ലവർ കൃഷി. റഷ്യയും ഉക്രൈനുമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൺഫ്ലവർ ഉൽപ്പാദിപ്പിക്കുന്നത്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സൺഫ്ലവറിൻ്റെ 70% ഈ രാജ്യത്തു നിന്നാണ്. സൺഫ്ലവർ സീഡുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഓയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന് ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും പ്രധാനമായും ഭക്ഷണം പാകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലുകളാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത്? സൺഫ്ലവർ ഓയിൽ നിങ്ങൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ? കമൻ്റ് ചെയ്യാൻ മറക്കരുത്. വിളവെടുപ്പ് പൂർത്തിയായ ശേഷം ടൺ കണക്കിന് സൺഫ്ലവർ സീഡുകൾ ഇതുപോലുള്ള ട്രക്കുകളിൽ കയറ്റി ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യാപകമായി സൺഫ്ലവർ കൃഷി ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഇവ അധികമായി കൃഷി ചെയ്യപ്പെടുന്നില്ല. സൺഫ്ലവർ പൂക്കൾ രാവിലെ കിഴക്ക് സൂര്യനുദിക്കുമ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞ് വൈകിട്ട് പടിഞ്ഞാറോട്ട് തിരികുകയും
പിന്നീട് രാത്രിയിൽ ഇവ വീണ്ടും കിഴക്കു ഭാഗത്ത് സൂര്യനെ എതിരേൽക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യും. ഓരോ വർഷവും 50 മില്യൺ ടൺ സൺഫ്ലവർ സീഡുകളാണ് ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് സൺഫ്ലവർ സീഡുകളിൽ നിന്നും ഓയിൽ എങ്ങനെ വേർതിരിച്ചെടുക്കുന്നു എന്ന് നോക്കാം. വിളവെടുക്കുന്ന ടൺ കണക്കിന് സീഡുകൾ വലിയ ടാങ്കുകളിൽ നിക്ഷേപിക്കുന്നു. അവിടെ നിന്ന് കൺവെയർ ബെൽറ്റുകളിലൂടെ ഇവ മെഷീനിനുള്ളിലേക്ക് സഞ്ചരിക്കുന്നു. ആദ്യമേ മെഷീനുകൾ ഉപയോഗിച്ച് ഇവ നന്നായി ക്ലീൻ ചെയ്തെടുത്ത ശേഷം മറ്റൊരു മെഷീന്റെ സഹായത്തോടെ സീഡിന് മുകളിലുള്ള ഷെല്ലുകൾ വേർപെടുത്തി മാറ്റുന്നു. പിന്നീട് ഇവ പോകുന്നത് ഓയിൽ ഉണ്ടാക്കുന്ന മെഷീനുകളിലേക്കാണ്. പിന്നീട് വിവിധ മെഷീനുകളുടെ സഹായത്തോടെ വളരെ കൃത്യതയോടെ ഓരോ സീഡിൽ നിന്നും പരമാവധി ഓയിൽ വേർപെടുത്തി എടുക്കുന്നു. ഓയിൽ വേർപെടുത്തിയ ശേഷം ലഭിക്കുന്നത് വിവിധ ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുന്നു. ഇതിൽ പ്രധാനമായും കന്നുകാലികൾക്ക് കൊടുക്കുന്ന തീറ്റയാണ് ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ഓയിൽ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കമ്പ്യൂട്ടർ സംവിധാനങ്ങളിലൂടെയും തൊഴിലാളികൾ ചെക്ക് ചെയ്തും ഇതിൻ്റെ ശുദ്ധതയെ വളരെ കൃത്യതയോടെ ഉറപ്പുവരുത്തുന്നു. സൂര്യകാന്തി എണ്ണയിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിരിക്കുന്നു. ഒമേഗ 3, 6 വൈറ്റമിൻസുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു കുക്കിംഗ് ഓയിലാണ് സൂര്യകാന്തി എണ്ണകൾ. ഏറ്റവും നല്ല സൂര്യകാന്തി എണ്ണകൾക്ക് നല്ല സ്വർണത്തിൻ്റെ നിറവും വശ്യ സുഗന്ധവും ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ നിന്നും ഉപയോഗിക്കുന്ന സൂര്യകാന്തി എണ്ണകൾ, അത് ഒറിജിനൽ സൂര്യകാന്തി പൂക്കളിൽ നിന്ന് ഉണ്ടാക്കുന്നവ ആണോ? അവയ്ക്ക് സ്വർണത്തിൻ്റെ നിറവും ഈ വശ്യ സുഗന്ധവും അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല എന്ന് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് ചിലപ്പോൾ ഒറിജിനൽ സൺഫ്ലവർ ഓയിലുകൾ ആയിരിക്കുകയില്ല. ഇതാ ഇവിടെ നോക്കൂ, ഓരോ സീഡിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന സൺഫ്ലവർ ഓയിലുകൾ സ്വർണ്ണ നിറത്തിൽ ഇതുപോലെ കുപ്പികളിൽ പാക്ക് ചെയ്ത് എടുക്കുന്നു. എത്ര മനോഹരമായ കാഴ്ചയാണത്! ഒറിജിനൽ സൺഫ്ലവർ ഓയിലുകൾക്ക് ഈ നിറവും ഈ സുഗന്ധവും ഉണ്ടായിരിക്കും. ഇവിടെ എത്ര കൃത്യതയോടെയാണ് ഓരോ കുപ്പിയും പാക്ക് ചെയ്തെടുക്കുന്നത്! പിന്നീട് ഇവ മെഷീനുകളുടെ സഹായത്തോടെ ലേബൽ ചെയ്ത് കൃത്യമായ എണ്ണത്തോടെ പാക്കറ്റുകളിലേക്ക് പാക്ക് ചെയ്യുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.